അതുപോലെ ഒരു എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ഒരു ഒരു നേഴ്സ് അവർ എന്നെ പരിചരിക്കുമ്പോൾ അവരുടെ വിചാരം ഞാൻ രോഗിയാണെന്നാണ്. കാരണം നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കൊടുക്കാൻ വന്ന ആളാണോ അതോ അല്ലെങ്കിൽ പ്രോബ്ലമായിട്ടുള്ള ആളാണോ എന്ന് നേഴ്സിന് വലിയ പിടിയില്ല. അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനത്തെ ചില തമാശകളൊക്കെ ഉണ്ടായി. ഞാൻ ടെസ്റ്റ് 1 by 1 പാസ്സായി. അപ്പോൾ അതൊരു നമ്മൾ പരീക്ഷ പാസ്സാവുന്ന മാതിരി ഓരോ ടെസ്റ്റും കിടന്നപ്പോൾ എന്നിട്ടും പറയും ഇനിയും 2 ഉണ്ട്, ഇനി ആ ടെസ്റ്റ് ഉണ്ട്, ഈ ആ സ്കാനിങ് ഉണ്ട്, ഈ സ്കാനിങ് ഉണ്ട്. 1 by 1 ഞാൻ ഓരോന്നും ഓവർകം ചെയ്തു. അവസാനം എനിക്ക് കിഡ്നി ദാനം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ അതിനുള്ള അർഹതയുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിനുള്ള ഫൈനൽ ഓർഡർ വന്നപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാൻ എനിക്ക് ഞാൻ ടെസ്റ്റ് പാസ്സായി, ഞാൻ അങ്ങനെയാണെങ്കിൽ അത് മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ വീണ്ടും ഷീലയ്ക്ക് പിന്നെ കുറച്ചും കൂടി ഭയമായിരുന്നു. പറഞ്ഞു പറഞ്ഞ് കളി കാര്യമാവുകയാണ് എന്നുള്ളൊരു തോന്നലുണ്ടായി. അപ്പോൾ ഞാൻ ഷീലയോട് പറഞ്ഞു ഇത് എത്രയോ പേര് ചെയ്തിരിക്കുന്നു, ഇതത്ര വലിയ സംഭവം ഒന്നല്ല. തന്നെയല്ല പണ്ടത്തെ അപേക്ഷിച്ച് ഈ സർജറി ഇപ്പോൾ വളരെ സിമ്പിളാണ്. അതായത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ നമ്മുടെ വയറ് ഒരു ഏകദേശം 10 inches കീറിയിട്ടാണ് കിഡ്നി പുറത്തെടുത്തിരുന്നത്. ഇപ്പോൾ കാലം മാറി, ഇപ്പോൾ ലാപ്രോസ്കോപ്പിക്കാണ്. ലാപ്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ ഇത്രയും 10 inches കീറണ്ട, കിഡ്നി പുറത്തെടുക്കാൻ മാത്രം നമ്മുടെ പൊക്കിളിന് താഴെ 2 inches കീറി അതിൽ കൂടെ എടുക്കുകയും കട്ട് ചെയ്യുന്നതെല്ലാം 3 തുളച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് കയറ്റിയിട്ട് അതിൽ കൂടെ ലാപ്രോസ്കോപ്പിക്കായിട്ടാണ് സർജറിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്യക്തത എനിക്കും ഉണ്ടായിരുന്നു. ചോദിച്ച് മനസ്സിലാക്കി, ഞാൻ ചോദിച്ചിരുന്നു എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം. അപ്പോൾ പറഞ്ഞ് മാക്സിമം 4 ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി, ദെൻ പിന്നെ എത്ര ദിവസം റെസ്റ്റ് എടുക്കണം, മാക്സിമം അനദർ 15 days, 14 days റെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ജോലിക്കൊക്കെ പോകാൻ പറ്റും. ആ ഒരു ധൈര്യം എനിക്കുണ്ട്. അതെല്ലാം പറഞ്ഞ് വീട്ടുകാരെയൊക്കെ സമ്മതിപ്പിച്ചു. അതുകൂടാതെ ഒരു കമ്മിറ്റിയുണ്ട്, ഒരു ഹെൽത്ത് ഒരു മോണിറ്ററിങ് കമ്മിറ്റിയുടെ മുന്നിൽ നമ്മൾ ഹാജരാവണം. അത് കോട്ടയത്ത് അവിടുത്തെ മെഡിക്കൽ കോളേജിലെ കുറേ പ്രൊഫസർമാരും ഒക്കെയാണ്. അപ്പോൾ അതിൽ ഒരു ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കാട്രിക് ടെസ്റ്റ് വരെയുണ്ട്. ടെസ്റ്റ് മീൻസ് സൈക്കാട്രിസ്റ്റിൻ്റെ ഒരു അപ്രൂവൽ വേണം. അതായത് ഇയാൾക്ക് വട്ടില്ല അല്ലെങ്കിൽ ഇയാൾ സ്വബുദ്ധിയാലെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ ആ ടെസ്റ്റിന് ഞാനൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോവാണ്. അദ്ദേഹം എന്നെ വലിയ പരിചയമില്ല. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അയാൾക്കൊരു സംശയം, അതായത് ഇയാൾക്ക് വട്ടാണോ എന്ന് അങ്ങേരുടെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് റീഡ് ചെയ്യാം. പുള്ളി എന്നെ തിരിച്ചും മറിച്ചും ചില ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ ചില ചോദ്യങ്ങൾക്ക് ഞാൻ സർക്കാസ്റ്റിക്കായിട്ട് തമാശ രൂപത്തിൽ ഉത്തരം പറയുമ്പോൾ പുള്ളി വീണ്ടും സംശയം. എനിവേ സംഭവം ഞാൻ ആ ടെസ്റ്റും പാസ്സായി. അങ്ങനെ ഈ മെഡിക്കൽ എത്തിക്കൽ കമ്മിറ്റി എന്നാണ് അതിൻ്റെ പേരെന്ന് തോന്നുന്നു, ആ കോട്ടയത്ത് ആ കമ്മിറ്റിയുടെ മുന്നിൽ ഹാജരായി. അങ്ങനെ ഫൈനലായിട്ട് ഞാനും ഒരു കിഡ്നി ഡോണറാവാനായിട്ട് എലിജിബിലിറ്റി നേടിയെടുക്കുകയാണ്. ദെൻ ആർക്ക് കൊടുക്കണം എന്നുള്ള കിഡ്നി ആർക്ക് കൊടുക്കണമെന്ന് എനിക്ക് യാതൊരു രൂപവുമില്ല. എൻ്റെ തൊട്ട് ബന്ധത്തിലോ ആരും അങ്ങനെ ഒരു കിഡ്നി പേഷ്യൻറ്റും ഇല്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ തന്നെ ഒരാളെ കണ്ടുപിടിച്ചോ. എനിക്കങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു ഒരു അജണ്ടയൊന്നുമില്ല, എന്നെ ആൾക്ക് കൊടുക്കണമെന്ന് അച്ഛൻ തീരുമാനിച്ചു. അപ്പോൾ അച്ഛൻ ആ സമയമായപ്പോഴേക്കും ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ധാരാളം റിക്വസ്റ്റായിട്ട് പലരും വരാറുള്ളതിൽ അദ്ദേഹം ഒരു വ്യക്തിയെ അദ്ദേഹം സെലക്ട് ചെയ്തു. അതൊരു ഇറാറ്റുപേട്ട ഉള്ളൊരു ഒരു ട്രക്ക് ഡ്രൈവറായിരുന്നു. അത് അയാൾക്ക് അച്ഛൻ സെലക്ട് ചെയ്യാൻ കാരണം അയാളങ്ങനെ മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ യാതൊരു ദുശീലങ്ങളും ഇല്ലാതെ തന്നെയും
നിർഭാഗ്യവശാലയുള്ള കിഡ്നി നഷ്ടപ്പെട്ടു. അതുവരയ്ക്കും ട്രക്ക് ഓടിച്ച് നല്ല വരുമാനം ഉണ്ടായിരുന്ന വീട് പെട്ടെന്ന് തകിടം മറിഞ്ഞു. അയാൾ രോഗിയായി, വരുമാനം പോയി. അയാളുടെ ഭാര്യ കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ ഇവരുടെ മാച്ച് ഇല്ല. അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു. അപ്പോൾ അച്ഛനൊരു ഐഡിയ കൊണ്ടുവന്നത്, ഞാൻ ഇങ്ങേർക്ക് കൊടുക്കട്ടെ, പക്ഷേ ഇയാളുടെ ഭാര്യ, ആ ട്രക്ക് ഡ്രൈവറുടെ ഭാര്യ വേറെ ആൾക്ക് കൊടുക്കണം. അങ്ങനെ അച്ഛൻ അവരെ ഉപദേശിച്ച് സമ്മതിപ്പിച്ച് ആ ഭാര്യയുടെ കിഡ്നി വേറെ ആൾക്ക് കിട്ടും, ആ കിട്ടുന്ന വ്യക്തിയുടെ റിലേറ്റീവ് വേറെ ആൾക്ക് കൊടുക്കണം. അങ്ങനെ ഒരു ചെയിൻ അച്ഛൻ തന്നെ അതിനെ പറ്റിയ ആൾക്കാരെയൊക്കെ നിരത്തി. ഏകദേശം 4 പേര് ആ ചെയിനിലുണ്ടായിരുന്നു. അതായത് ഞാൻ ഈ ട്രക്ക് ഡ്രൈവർക്ക് കൊടുക്കുന്നു, അതിനുശേഷം ട്രക്ക് ഡ്രൈവറുടെ ഭാര്യ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള, പേര് ഞാൻ മറന്നുപോയി, 26 വയസ്സുള്ള ഒരു പയ്യന് കൊടുക്കുന്നു, അയാളുടെ അമ്മ വേറെ ആൾക്ക് കൊടുക്കുന്നു. അവിടുന്ന് പിന്നെ അങ്ങനെ 4 തവണ ഇത് കൈമറിഞ്ഞു. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്തിട്ടാണ് ഈ ട്രക്ക് ഡ്രൈവർക്ക് കിഡ്നി കൊടുക്കാന്നുള്ള തീരുമാനത്തിലെത്തിയത്. ഇതെല്ലാം തീരുമാനമായി കഴിഞ്ഞപ്പോൾ ഫാദർ ഡേവിസ് ചെയർമാനോട് ഞാൻ നേരത്തെ കൂട്ടി ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അച്ഛോ ഇതങ്ങനെ പബ്ലിസിറ്റി ഒന്നും വേണ്ട, എൻ്റെ ഒരു ആത്മസുഖത്തിന് ഞാനിത് ചെയ്യുന്നു, എനിക്ക് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം പുള്ളി പ്രതികരിച്ചിരുന്നില്ല. അവസാനമായപ്പോൾ പുള്ളി പറഞ്ഞു അതുപോരാ, ഇതിന് മാക്സിമം പബ്ലിസിറ്റി കിട്ടണം, അത് കിട്ടിയാൽ കൂടുതൽ കൂടുതൽ പേര് ഇതിന് മുന്നോട്ട് വരും, ഈ ഒരു ആശയം പ്രചരിക്കാനായിട്ട് താങ്കളെപ്പോലുള്ളവർ ഒരു ഗുണം ചെയ്യും, താങ്കളെപ്പോലുള്ളവരുടെ പ്രവൃത്തി ഗുണം ചെയ്യും എന്ന് പറഞ്ഞിട്ട് മനസ്സില്ലാ മനസ്സോടെയാണ് ഞാൻ ഈ സർജറിക്ക് തൊട്ട് തലയാഴ്ച ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നത്. ഞാനല്ല, അച്ഛനാണ് പ്രസ് കോൺഫറൻസ് നടത്തിയത്, ഞാനതിൽ പങ്കെടുത്തു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ട്രക്ക് ഡ്രൈവറെ കാണുന്നത് തന്നെ. ഞാൻ അച്ഛനോട് അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ട്രക്ക് ഡ്രൈവറായിട്ട് എനിക്ക് യാതൊരു അടുപ്പം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ അയാളുടെ മേലെ ഒരു മേൽക്കോയ്മ ഉണ്ടാവാൻ എനിക്കിഷ്ടമല്ല. ഞാൻ കൊടുക്കും, ബൈ ബൈ, പിന്നീട് എനിക്ക് അദ്ദേഹത്തെ കാണുകയും വേണ്ട, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ഈ ട്രക്ക് ഡ്രൈവറെ കാണുന്നത് ആ പ്രസ് കോൺഫറൻസിന് വെച്ചിട്ടായിരുന്നു. പത്രക്കാരെ നെക്സ്റ്റ് ഡേ അത് വളരെ വലുതായിട്ട് പത്രങ്ങളിൽ വരികയും ടി വി ചാനലിലൊക്കെ ഇത് വലിയൊരു സംഭവമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അത് ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ ഇരട്ടി ലെവലിൽ അതിനൊരു പ്രചാരണം ലഭിച്ചു. അങ്ങനെ വന്നപ്പോൾ ഷീലയ്ക്ക് കുറച്ചും കൂടി ആകാംക്ഷയായി, അതായത് ഇത് ഇത്രയും റിസ്ക്കുള്ള പണിയാണോ, പത്രക്കാരൊക്കെ ഓവറായിട്ട് എഴുതുന്നു. ഷീല എൻ്റെ മൂത്ത സിസ്റ്റർ, എൻ്റെ 2 സിസ്റ്റേഴ്സ് നൺസാണ്, മൂത്ത സിസ്റ്ററുടെ അടുത്ത് പരാതിപ്പെടുന്നു, സങ്കടം പറയുന്നു. അങ്ങനെ അപ്പോൾ ഇനി അവർ രണ്ടുപേരും, അല്ല മൂത്ത സിസ്റ്ററും എന്നെ ഉപദേശിക്കുന്നു, അതൊക്കെ വേണോ അല്ലെങ്കിൽ പിന്മാറാവോ എന്നൊക്കെ ഉപദേശിക്കുന്നു. എനിവേ ഞാനതിനൊന്നും വഴങ്ങുന്ന ആളല്ലല്ലോ. അങ്ങനെ സംഭവം അതെല്ലാം ശീലയ്ക്കും ധൈര്യം കൊടുത്തിട്ട് മുന്നോട്ട് പോയി. ആ സർജറി ഞാൻ ഇതിനു മുമ്പ് ഞാൻ 2 തവണ ചെറിയതായിട്ടെങ്കിലും സർജറിക്ക് വിധേയനായിട്ടുണ്ട്. അതായത് ഒരു ഹേണിയ സർജറി, അതുപോലെ വേറെ ചെറിയ സർജറി. അപ്പോൾ നമ്മുടെ ദേഹം കീറി മുറിക്കുക എന്ന് ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു. ഞാൻ പണ്ട് പറയാറുള്ളത്, പണ്ട് എനിക്ക് കോളേജിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് രക്തം കണ്ടാൽ എനിക്ക് തലചുറ്റുമായിരുന്നു. പക്ഷേ പ്രായത്തിൻ്റെ ഒരു പക്വതയൊക്കെ വന്നിട്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു സർജറി ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്കതിനെപ്പറ്റി വലിയ ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു സർജറി ഈസ് എ സർജറി, അതിൻ്റേതായ ചില റിസ്ക്കൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ സർജറി സക്സസ്ഫുള്ളായിരുന്നു. അത് ഭാഗ്യത്തിന് അത് കിഡ്നി സ്വീകരിച്ച ആ ട്രക്ക് ഡ്രൈവറും വളരെ അയാളുടെ
വളരെ സക്സസ്ഫുൾ ആയിരുന്നു. കാരണം അയാൾ നല്ല ആരോഗ്യവാനായിരുന്നു, വൈദ്യത്തിന് ആരോഗ്യം കുറവൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുപ്പക്കാരനായിരുന്നു. അയാൾക്കൊരു കൊച്ചു മകളുണ്ട് ഉണ്ടായിരുന്നുണ്ട്. അങ്ങനെ രണ്ട് സക്സസ്ഫുള്ളായി. ഞാൻ നാലാം ദിവസം വീട്ടിലേക്ക് പോകുന്നു. ഈ സർജറിക്ക് സർജറിയുടെ അന്നും വൈകിട്ടൊക്കെ ഈവൻ നാഷണൽ ടി വി ചാനലിൽ വരെ ഈ വിഷയം ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിലുള്ള ചാനലുകളും പത്രക്കാരും അതൊക്കെ എപ്പോഴും സ്ക്രോൾ ചെയ്ത് കാണിച്ചിരുന്നു, അല്ലെങ്കിൽ ഇത്ര ദിവസം പത്രത്തിലേക്ക് വലിയ വാർത്ത വന്നിരുന്നു. ഇങ്ങനെ ഈയൊരു വിഷയം ജനമധ്യത്തിലേക്ക് എടുക്കാനായിട്ട് എൻ്റെ ഈ ഒരു ചെറിയ പ്രവൃത്തി ഉപകരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ചെറുത് എന്ന് ഞാൻ പറയാൻ കാരണം, എത്രയോ പേര് സ്വന്തം റിലേറ്റീവ്സിന് ആവശ്യം വരുമ്പോൾ, സ്വന്തം മകനോ അല്ലെങ്കിൽ മകൾക്കോ ഭാര്യയ്ക്കോ ഒക്കെ ആവശ്യം വരുമ്പോൾ കിഡ്നി കൊടുത്തിരിക്കുന്നു, അതൊന്നും വാർത്തയാവാറില്ലല്ലോ. ഇത് വാർത്തയായത് ഞാനൊരു വേറൊരു വ്യക്തിക്ക് കൊടുത്തതുകൊണ്ടായിരിക്കും സംഭവം. അതിനുശേഷം എന്നെ ജനം വേറൊരു തരത്തിലാണ് കാണാൻ തുടങ്ങിയത്. ഞാനിങ്ങനെ എത്ര പ്രവൃത്തികൾ ചെയ്തു. ആ കാലഘട്ടമായപ്പോഴേക്കും എന്നോട് വിരോധികളായിട്ടുള്ള ചില രാഷ്ട്രീയക്കാരും കുറച്ച് ഒരു കൂട്ടരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് ഓപ്പണായിട്ട് വിമർശിക്കാൻ തുടങ്ങി. ഈവൻ ചില പ്രസംഗത്തിൽ വരെ വിമർശിച്ചു, ഞാനിത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ അതിന് ചിലർ മറുചോദ്യം ചോദിച്ചത്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വേറെ എന്തെല്ലാം മാർഗമുണ്ട്, ഇതല്ലല്ലോ. എനിവേ, ഞാനതൊന്നും ഗവനിച്ചില്ല. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു ആശയം, അതായത് ഓർഗൻ ഡൊണേഷൻ എന്നുള്ളൊരു ആശയം പ്രചരിപ്പിക്കാനായിട്ട് എൻ്റെ ഈ ഒരു പ്രവൃത്തി ഉപകരിച്ചു. അതിനുശേഷം എന്നെ ധാരാളം ചടങ്ങുകളിലേക്ക് വിളിക്കുകയും ഇതുപോലെ പ്രത്യേകിച്ച് ഈ അവയവദാനം എന്നുള്ളൊരാശയം അതിൻ്റെ അനുഭവം പങ്കുവയ്ക്കാനൊക്കെ ആയിട്ട് പല പല വലിയ വലിയ ചടങ്ങുകളിൽ ഞാൻ പ്രസംഗിക്കാനൊക്കെ പോയിട്ടുണ്ട്. പലർക്കും അറിയേണ്ടത് ഇതിൻ്റെ സംശയങ്ങളാണ്. അതായത് എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു, ഞാൻ വെറും 4 ദിവസമാണ് ഹോസ്പിറ്റലിൽ കിടന്നത്. അതുപോലെ 10 ദിവസം മാത്രമാണ് വീട്ടിൽ റെസ്റ്റ് എടുത്തത്. ഞാൻ 14-ാം ദിവസം തൊട്ട് ഓഫീസിൽ പോയി തുടങ്ങി. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിദേശയാത്ര വേണ്ടി വന്നു. ഡോക്ടറോട് ചോദിച്ചു എനിക്ക് യാത്ര ചെയ്യാൻ പാടുമോ. അപ്പോൾ അതിനെന്താ നിങ്ങളുടെയൊക്കെ മുറിവൊക്കെ എന്നോ ഉണങ്ങി നിങ്ങൾ യാത്ര ചെയ്തോ, നിങ്ങളൊക്കെ സൗകര്യത്തോടു കൂടി യാത്ര ചെയ്യുന്ന ആളാണല്ലോ, അത് ഒരു കുഴപ്പമില്ല, യാത്ര ചെയ്തു. പിന്നെ 1-3 മാസം കഴിയുമ്പോൾ ഒരു ടെസ്റ്റിന് വരിക, ഒന്നും കൂടിയും ടെസ്റ്റ് ചെയ്യും. പിന്നെ ഒരു വീണ്ടും 1-3 മാസം കൂടിയും കഴിയുമ്പോൾ ഒരു ടെസ്റ്റിനും കൂടിയും വരിക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അടുത്ത് വരികയും വേണ്ട. അങ്ങനെ 6-ാം മാസം ഒരു ഫൈനൽ ഒരു ചെക്കപ്പിന് പോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇനി ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്, ഇത് കഴിഞ്ഞു, ആ ചാപ്റ്റർ ക്ലോസ്ഡ്, നിങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, കിഡ്നി ഒരെണ്ണം നഷ്ടപ്പെട്ടതുമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, വേറെ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം വന്നാൽ മതി, ഇതിനെപ്പറ്റി വറിയിടാവേണ്ട കാര്യമില്ല, ഇതിനെപ്പറ്റി ഓർക്കേണ്ട കാര്യമില്ല എന്ന് ആ ഡോക്ടർ എന്ന് പറഞ്ഞത് എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. കാരണം ഇപ്പോൾ ഇത് ഞാൻ ഈ ഒരു കിഡ്നി ദാനം ചെയ്ത ആളാണെന്ന് ഓർക്കാത്ത ആഴ്ചകളും മാസങ്ങളും ഉണ്ട്, ചില കൊല്ലങ്ങളും വരെ ഉണ്ടാകുന്ന സംശയം. അൺലെസ് ആൻഡ് അണ്ടിൽ ആരെങ്കിലും ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ മാത്രമാണ് ഞാനിത് ഓർക്കാറുള്ളൂ. അതല്ലെങ്കിൽ എൻ്റെ ജീവിത രീതിക്ക് യാതൊരു മാറ്റവുമില്ല. പലപ്പോഴും പല സമ്മേളനത്തിലൊക്കെ പ്രസംഗം കഴിയുമ്പോൾ ചോദ്യോത്തരവേളയിൽ പല സംശയങ്ങളും ചോദിക്കും. നിങ്ങൾ ഒരു കിഡ്നി നഷ്ടപ്പെട്ട ആളല്ലേ, അപ്പോൾ ജീവിത രീതിയിൽ ഭക്ഷണ രീതിയിൽ എന്തെങ്കിലും ക്രമീകരണം വേണോ, നിങ്ങൾക്ക് അത് കഴിക്കാൻ പാടൂ, ഇത് കഴിക്കാൻ പാടൂ, ചിക്കൻ കഴിക്കാൻ പാടൂ, മട്ടൺ കഴിക്കാൻ പാടൂ, പോർക്ക് കഴിക്കാൻ പാടൂ എന്നൊക്കെ കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾ, എക്സസൈസ് ചെയ്യാൻ പാടൂ. തീർച്ചയായിട്ടും അതിനൊന്നും യാതൊരു തടസ്സമില്ല, ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആളാണ്, ഞാൻ എൻ്റെ ജീവിത രീതിക്ക് ഒരു മാറ്റവും. അങ്ങനെ ഒരു തവണയല്ല പല തവണയും പല മീറ്റിങ്ങിലും ചോദിച്ച ചോദ്യം, സ്മോൾ കഴിക്കാൻ പാടൂ. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞാനും വല്ലപ്പോഴും ഒരു സ്മോള് കഴിക്കുന്ന ആളാണ്, അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതൊന്നും യാതൊരു റെസ്ട്രിക്ഷനില്ല.
അതിനേക്കാളും രസകരമായിട്ടുള്ള ഒരു ചോദ്യം കൂടി പലപ്പോഴും വരാറുള്ളത്, ഫാദർ ഡേവിസ് ചെർമേലൊരു ഒരു പ്രീസ്റ്റാണ്, മനസ്സിലാക്കാം, താങ്കളൊരു കുടുംബജീവിതം നയിക്കുന്ന ആളാണ്, അപ്പോൾ ഒരു കിഡ്നി നഷ്ടപ്പെട്ടാൽ താങ്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവോ? അപ്പോൾ ഞാൻ പറയും, ഞാൻ ഗ്യാരണ്ടി, ഡോണ്ട് വറി, അതൊരു പ്രശ്നമല്ല എന്ന് തമാശയ്ക്ക് പറയാറുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ തമാശകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ മരണാനന്തര അവയവദാനത്തിൻ്റെ ഒരു സാധ്യതയും അതിൻ്റെ ഒരു പ്രസക്തിയും, അതേസമയം അത് നമ്മുടെ കേരളം പോലുള്ള സ്ഥലത്ത് ഇത്രയും സാക്ഷരതയുള്ള ഈ നാട്ടിൽ പോലും അതിനൊരു പ്രചാരം ലഭിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയത്. ഞാൻ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു പതിവ് മനസ്സിലാക്കുമ്പോൾ അവിടെ മരണാനന്തര അവയവദാനം വളരെ പോപ്പുലറാണ്. അത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് പലർക്കും അതിനെപ്പറ്റി ഒരു വലിയ വ്യക്തതയുണ്ടായിരുന്നില്ല. ആദ്യമേ തന്നെ അതിനെപ്പറ്റിയുള്ളൊരു ഒരു ഒരു അവയർനെസ് പ്രോഗ്രാം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു പിന്നീട് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം. അതായത് ഒരു 6 വർഷം മുമ്പ് ഞാൻ എൻ്റെ 60-ാം വയസ്സിലാണ് കിഡ്നി ദാനം ചെയ്യുന്നത്. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. 6 വർഷം മുമ്പ് കേരളത്തിലെ മരണാനന്തര അവയവദാനം നടന്നിട്ടുണ്ടായിരുന്നത് ഒരു കൊല്ലത്തിൽ 6 പേരോ മറ്റോ ആയിരുന്നു. ചില സംഘടനകളൊക്കെ അതിനുവേണ്ടി ഈ ഒരു ആശയം പ്രചരിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ അതെന്തുകൊണ്ടോ അതിനൊരു ഒരു പ്രചാരം ലഭിച്ചിരുന്നില്ല. അപ്പം ഞാൻ ഈ ഒരു ആശയം പ്രചരിപ്പിക്കണമെന്ന് വേണ്ടിയിട്ട് വിചാരിച്ചിട്ട് ആ തരത്തിൽ കുറേ പ്രയത്നങ്ങൾ നടത്തി. ഞാൻ മാത്രമല്ല, ഫാദർ ഡേവിസ് ചെർമേലും അതുപോലുള്ള പല സാമൂഹ്യ പ്രവർത്തകരും മരണാനന്തര അവയവദാനം എന്നാൽ എന്ത്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ത്, ദോഷങ്ങൾ എന്ത് എന്നൊക്കെ പല സെമിനാറുകളും പല ബോധവൽക്കരണ മീറ്റിങ്ങുകളും നടത്തി. ഒരു സാധാരണ മരണം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണിൻ്റെ കോർണിയ മാത്രം എടുക്കാൻ പറ്റുള്ളൂ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട്. അതേസമയം ഒരു ആക്സിഡൻ്റ് ഡെത്തിന് മുമ്പ് രോഗിയെ ഹോസ്പിറ്റലൈസ് ചെയ്ത് അയാൾ വെന്റിലേറ്ററിലാണെങ്കിൽ മാത്രമാണ്, ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിക്കുമ്പോൾ മാത്രമാണ് ഈ മറ്റ് അവയവങ്ങൾ എടുക്കാൻ പറ്റുന്നത്. അത് പലർക്കും ഇപ്പോഴും അറിയില്ല. അതായത് ആ രോഗി പെട്ടെന്ന് ആക്സിഡൻ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ബ്രെയിൻ സ്ട്രോക്ക് അങ്ങനെ വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കണം, അയാൾ വെന്റിലേറ്ററിലായിരിക്കണം. അങ്ങനത്തെ ഒരു ഘട്ടത്തിലെ ചില സന്ദർഭങ്ങളിൽ ബ്രെയിൻ ടോട്ടലി ഡാമേജ്ഡ് ആവും. ബ്രെയിൻ ഡാമേജ്ഡ് ആണെങ്കിൽ തന്നെയും ബ്രെയിൻ ഡെഡ് ആണെങ്കിൽ തന്നെയും ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള ലങ് ഹാർട്ട് മെഷീനിൽ കൂടെ വെന്റിലേറ്ററിൽ കൂടെ ഈ രോഗിയുടെ ബ്ലഡ് സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, ലങ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ശരീരോഷ്മാവ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, ഹാർട്ട് ആർട്ടിഫിഷ്യലി ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ടാവും. ആ സമയത്ത് ഉള്ള ഒരു തീരുമാനമാണ് ഈ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ആഫ്റ്റർ ഡെത്ത് ഡൊണേഷൻ നടക്കുന്നത്. അതിപ്പോഴും പലർക്കും അതിൻ്റെ വ്യക്തതയില്ല. അതിനെപ്പറ്റിയുള്ള പല ലീഫ്ലെറ്റുകളും അടിച്ച് ഞങ്ങൾ വിതരണം ചെയ്തു, പലരുടെ അടുത്തുനിന്ന് സമ്മതപത്രം എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചു. ഭാഗ്യത്തിന് കഴിഞ്ഞ 4-5 വർഷമായിട്ട് കേരള ഗവൺമെൻറ്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഈ ഒരു ആശയം പ്രചരിപ്പിക്കാനായിട്ട് ഒത്തിരി ശ്രമങ്ങൾ നടന്നു. അതുവരേക്കും ഇത് കുറച്ച് അൺഓർഗനൈസ്ഡ് ആയിരുന്നു. കാരണം ഇതിനകത്ത് പല തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ട്. അതായത് മരിക്കാത്ത രോഗിയെ മരിപ്പിക്കാനായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ സാധിക്കും എന്നൊക്കെയുള്ള ചില വെർഷൻസ് ഇതിനകത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ട്. പക്ഷേ ഭാഗ്യത്തിന് ഇപ്പോൾ ഗവൺമെൻറ് അതിനകത്തൊക്കെ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരല്ല അത് ഡിക്ലെയർ ചെയ്യേണ്ടത്, അത് തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലെ സീനിയറായിട്ടുള്ള പ്രൊഫസേഴ്സിൻ്റെ ഒരു പാനൽ എത്രയോ 6 മണിക്കൂർ ഇടപെട്ട് 3 തവണ ടെസ്റ്റ് ചെയ്തിട്ട് ശേഷമേ ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യാവൂ, അല്ലാതെ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. തന്നെയല്ല,
അതിൽ നിന്ന് ലഭിക്കുന്ന ഓർഗൻസ് ആ ഹോസ്പിറ്റലിലെ രോഗികൾക്ക് കൊടുക്കാൻ പാടില്ല. അത് ഒരു സെൻട്രൽ പൂൾ സിസ്റ്റം, അതായത് ഇതിനു മുമ്പ് ആവശ്യക്കാരെല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റിൽ നിന്ന് പ്രയോറിറ്റി അനുസരിച്ചേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു നിബന്ധന ഉണ്ടാക്കി. അങ്ങനെ എല്ലാവരും കൂടി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഒരു രണ്ട് വർഷം മുമ്പിലത്തെ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം 120 ഡെഡ് ബോഡിയിൽ നിന്ന് അവയവങ്ങൾ എടുക്കാൻ സാധിക്കുകയും എത്രയോ പേർക്ക് അതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്തു. ഒരു ബോഡിയിൽ നിന്ന് തന്നെ പല അവയവങ്ങൾ എടുക്കാൻ പറ്റും. ഹാർട്ട് എടുക്കാം, രണ്ട് കിഡ്നി രണ്ട് പേർക്കായിട്ട് കൊടുക്കാം, ഒരു ലിവർ പകുത്ത് രണ്ട് പേർക്ക് നൽകാൻ പറ്റും, ചിലവർ പാൻക്രിയാസ് മാറ്റി വച്ചിട്ടുണ്ട്, ചിലവർ ലങ്സ് മാറ്റി വച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ ബോഡിയിൽ നിന്ന് തന്നെ പല അവയവങ്ങളും എടുത്തിട്ട് അത് ഉപകാരപ്രദമായിട്ട് മറ്റ് രോഗികളിൽ ഉപയോഗിക്കാനായിട്ടുള്ള ഈ ഒരു ആഫ്റ്റർ ഡെത്ത് ഡൊണേഷൻ അല്ലെങ്കിൽ കഡാവർ ഡൊണേഷൻ എന്നുള്ളൊരാശയം പ്രചരിപ്പിക്കാനായിട്ടാണ് ഈയിടെയായിട്ട് കുറേ നാളായിട്ട് ഞങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചില അപവാദങ്ങളും പൊങ്ങി വരുന്നുണ്ട്. ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നിയമം ലംഘിച്ചിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള ചില ന്യൂസുകളും പത്രത്തിൽ വരുന്നുണ്ട്. പക്ഷേ ബൈ ആൻഡ് ലാർജ് ഇതൊരു ഒരു വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ഈ ഒരു ആശയം പ്രചരിപ്പിക്കാൻ സാധിച്ചാൽ കൂടുതൽ പേർക്ക് ഓർഗൻസ് ലഭിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചാലക്കുടി അടുത്ത് ഒരു ഇതുപോലൊരു ഫോറത്തിൽ അവിടെ ലയൻസ് ക്ലബ്ബോ റോട്ടറി ക്ലബ്ബോ എന്ന് തോന്നുന്നു, ആ നാട്ടിലെ ഒരു ഒരു ലേഡിയെ ആദരിക്കുകയാണ് അവർ. അതായത് അവരുടെ മരുമകൾക്ക് കിഡ്നി ദാനം ചെയ്തു. അപ്പോൾ ആ അമ്മായിയമ്മയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഞാനാണ് അവിടുത്തെ മുഖ്യാതിഥി. അപ്പോൾ അങ്ങനത്തെ ചില കൗതുകകരമായിട്ടുള്ള ചടങ്ങുകൾ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ ആ ഫോറത്തിൽ പറഞ്ഞു, അതായത് പലപ്പോഴും അമ്മായിമ്മയുടെയും മരുമകളുടെയും ജാതകം ചേരാറില്ല, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അമ്മായിമ്മ മരുമകൾക്ക് വേണ്ടിയിട്ട് കിഡ്നി പോലും ദാനം ചെയ്തു, അതിനുവേണ്ടി ബുദ്ധിമുട്ടാൻ തയ്യാറായി. അപ്പോൾ ഇതൊക്കെ ഒരു മാതൃകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരോഗ്യമുള്ളത് കൊണ്ടാണ് അത് സാധിച്ചത്. അപ്പോൾ ആരോഗ്യമുണ്ടെങ്കിൽ ഇതൊരു വിഷയമല്ല. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യം കാത്തുരക്ഷിക്കാനാണ്. അത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെയൊക്കെ ആരോഗ്യം കളയാതെ നമ്മൾ നോക്കണം എന്ന് പറയാനായിട്ടുള്ള സന്ദർഭങ്ങളുണ്ടായി. പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ മരണാനന്തര അവയവദാനത്തെപ്പറ്റി പ്രചാരണം നടത്തുകയാണെങ്കിൽ ഈ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്നതിനേക്കാളും വളരെ വളരെ എണ്ണം കൂടുതൽ ലഭിക്കും അവയവങ്ങൾ. നമ്മുടെ നാട്ടിലെ നിർഭാഗ്യകരമെന്ന് പറയാം ധാരാളം റോഡ് ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. അതിൽ ഭൂരിപക്ഷം പേരും ചെറുപ്പക്കാരാണ്, പ്രത്യേകിച്ച് ടു വീലർ ഒക്കെ. അപ്പോൾ അതിൽ ഡോക്ടേഴ്സിൻ്റെ കണക്ക് പറയുന്നത് അങ്ങനെ ഇതുപോലെയുള്ള ബൈക്ക് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ റോഡ് ആക്സിഡൻറ്റോ ഒക്കെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെറിബ്രൽ ഹാമറേജ് വന്നിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ, പലപ്പോഴും അതിൽ നല്ലൊരു ഭാഗം പേരും ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മരണത്തിനിടയാവും. അതായത് ഹോസ്പിറ്റലിൽ ഉള്ള സമയത്ത് വെന്റിലേറ്ററിലാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ മരണം സംഭവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ബ്രെയിൻ മരിച്ചാലും ചത്താലും അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നിന്ന് അവയവങ്ങൾ എടുക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു രോഗം വന്ന് മാസങ്ങളോളം കിടന്ന് മരിച്ചുപോയ ഒരാളുടെ ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ എടുക്കാൻ സാധിക്കില്ല. കണ്ണെടുക്കാമായിരിക്കാം, കണ്ണെടുക്കാൻ സാധിക്കും. കണ്ണ് ഏത് രോഗിയായാലും ശരി, മരണശേഷം
ഒരു നാലോ അഞ്ചോ മണിക്കൂറിനുള്ളിൽ എടുത്താൽ മതി. പക്ഷേ അവയവങ്ങൾ അങ്ങനെയല്ല, അവിടെ രക്തോട്ടമുണ്ടായിരിക്കണം, ശരീരത്തിന് ചൂട് നിലനിൽക്കണം, ആ സന്ദർഭത്തിൽ മാത്രമേ അവയവങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കഡാവർ ഡൊണേഷൻ മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അതിന് ധാരാളം സാധ്യതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിദേശങ്ങളിലത്തെ പ്രാക്ടീസുകളൊക്കെ നോക്കി അവിടത്തേക്ക്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്രയും സാക്ഷരതയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു വിഷയത്തിൽ അധികം പേർക്കും അധികം ഒരു നോളജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ അതിന് വേണ്ടിയിട്ട് ഒത്തിരി പ്രയത്നം നടത്തിയതാണ്. അതിൻ്റെ ഫലവും കിട്ടി. അതായത് ഏകദേശം 5 വർഷം മുമ്പ് കേരളത്തിലെ കണക്കുകൾ ആ ഒരു വർഷം വെറും 6 പേരോ മറ്റോ ആണ് മരണാനന്തര അവയവദാനത്തിന് വീട്ടുകാർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നുള്ളു. അതൊരു ബോധവൽക്കരണത്തിലായിരുന്നു. പടിപടിയായിട്ട് ഇതുപോലുള്ള ബോധവൽക്കരണം നടന്നതിന് ശേഷം ഘട്ടം ഘട്ടമായിട്ട് 6 എന്നുള്ളത് പിന്നീട് അത് 18 ആയി, 18 പിന്നെ അത് 32 ആയി. അങ്ങനെ എന്തിനു പറയുന്നു, കഴിഞ്ഞ വർഷം ഏകദേശം 120 പേര് ഇതുപോലെ മരണമടഞ്ഞപ്പോൾ ബന്ധുക്കൾ മരണാനന്തര അവയവദാനത്തിന് തയ്യാറായി. അതുകൊണ്ട് തന്നെ ഏകദേശം 400-450 പേർക്ക്, കാരണം ഒരു മൃതശരീരത്തിൽ നിന്ന് പലതരത്തിലുള്ള അവയവങ്ങൾ കിട്ടും, 2 കിഡ്നി, പിന്നെ കരൾ വേണമെങ്കിൽ 2 പേർക്ക് പകുത്തു കൊടുക്കാൻ സാധിക്കും, പിന്നെ ചിലപ്പോൾ ഹാർട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പാൻക്രിയാസ് ഉപയോഗിച്ചിട്ടുണ്ട്, പല അവയവങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് വരാപ്പുഴ ഒരു ഫംഗ്ഷന് പോയി. അതായത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചപ്പോൾ ഇതുപോലെ മരണാനന്തരം അയാളുടെ 2 കൈകളും വേറൊരു ചെറുപ്പക്കാരന് മുൻപ് ഒരു ട്രെയിൻ ആക്സിഡൻറ്റിൽ 2 കൈ നഷ്ടപ്പെട്ടിട്ടുള്ള, 2 കൈപ്പത്തി നഷ്ടപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരന് മാറ്റിവെച്ച് തുന്നിച്ചേർത്ത് ആ ലഭിച്ച ആ ദാനം ലഭിച്ച ആ വ്യക്തി ആ നാട്ടിൽ വന്ന് ഒരു ഫംഗ്ഷന് ഞാൻ അറ്റൻഡ് ചെയ്യാണ്ടായി. അത് വളരെ എന്താ പറയുക, വളരെ വികാരഭരിതമായിട്ടുള്ളൊരു ചടങ്ങായിരുന്നു. അപ്പോൾ ആ മരിച്ച ആ പയ്യൻ്റെ അമ്മ ചടങ്ങിലുണ്ട്, അതുപോലെ ലഭിച്ച ആ പയ്യൻ അവിടെ വരികയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മരണാനന്തര അവയവദാനം എന്ന് പറയുമ്പോൾ ഒരു മൃതശരീരത്തിൽ നിന്ന് പല തരത്തിലുള്ള പല പല അവയവങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതുകൊണ്ട് ധാരാളം പേർക്ക് അതിൻ്റെ ഗുണം ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഈ ഒരു ആശയം കൂടുതൽ പ്രചരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ചില ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഇതിനകത്ത് ചില തിരിമറികളും നടന്നു എന്നൊക്കെ പറഞ്ഞ് പേപ്പറിൽ വരികയുണ്ടായി. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ ഇതുപോലെ മരിക്കാറായിട്ടുള്ള ചെറുപ്പക്കാരെ, ആക്സിഡൻറ്റിൽ പെട്ടിട്ടുള്ള ചെറുപ്പക്കാരെ മനഃപൂർവ്വം മരിച്ചതായിട്ട് രേഖകളുണ്ടാക്കി അവയവങ്ങൾ എടുത്തു എന്നുള്ളതൊക്കെ വല്ല ഒറ്റപ്പെട്ട വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഒറ്റപ്പെട്ട വല്ല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് കേരള ഗവൺമെൻറ് ഇതിൻ്റെ കാര്യത്തിലൊക്കെ വളരെ സുതാര്യതയുണ്ട്. അത് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർക്ക് ഈ അവയവങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള ആൾക്ക് ഇഷ്ടമുള്ള രോഗികൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. അതിന് നേരത്തെ കൂട്ടി രജിസ്റ്റർ ചെയ്ത ഒരു ലിസ്റ്റിൽ നിന്ന് ഒരു പാനലിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ പ്രയോറിറ്റി അനുസരിച്ചാണ് ആ സെലക്ഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ മരണാനന്തരം അല്ലെങ്കിൽ ഈ ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യുന്നത് തന്നെ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറല്ല, തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജുകളിലെ പല ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർമാർ 3 ഘട്ടമായിട്ട് അത് റിപ്പോർട്ട് ചെയ്ത് സർട്ടിഫൈ ചെയ്താലേ ആ ബ്രെയിൻ ഡെത്ത് അപ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു പിഴവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രചരിപ്പിച്ചിട്ട് ഈയൊരു ആശയം, അതായത് മരണാനന്തര അവയവദാനം എന്നുള്ളൊരാശയം തല്ലിക്കെടുത്താനായിട്ട് ശ്രമിക്കല്ലേ എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ അമേരിക്കയായാലും ശരി, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളായാലും ശരി, ഈവൻ സിംഗപ്പൂരെല്ലാം പല സ്ഥലങ്ങളിലും ഇത്
അത് മാൻഡേറ്ററിയാ, അത് ഗവൺമെൻറ് തന്നെ തീരുമാനിച്ചിരിക്കുക. ഇതുപോലെ ആക്സിഡൻറ്റ് നടക്കുകയാണെങ്കിൽ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നില്ല. ബ്രെയിൻ ഡെഡാണെങ്കിൽ, ഒരു തവണ ബ്രെയിൻ ഡെഡായി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അയാൾ വെൻറ്റിലേറ്ററിലാണെങ്കിൽ അയാളുടെ ഹാർട്ട് മിടിക്കുന്നുണ്ടായിരിക്കും, ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ടായിരിക്കും, ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾ മരിച്ചിട്ടില്ലല്ലോ എന്ന്. കാരണം ശ്വാസം എടുക്കുന്ന മാതിരി തോന്നാം, ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന പോലെ തോന്നാം, ബോഡി ചൂടുണ്ട്. പക്ഷേ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടാവും, ക്ലിനിക്കലി അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ വിദേശ രാജ്യങ്ങളിൽ അത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഈവൺ നമ്മുടെ ബന്ധുക്കളുടെ പെർമിഷൻ പോലും വേണ്ട, ബന്ധുക്കളുടെ പെർമിഷൻ പോലും വേണ്ട. ഇവിടെ നമ്മുടെ നാട്ടിലെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏത് കാര്യത്തിനും ബന്ധുക്കളുടെ പെർമിഷൻ വേണം. പലപ്പോഴും ഈ മരണാനന്തര അവയവദാന സമ്മതപത്രമൊക്കെ ഒപ്പിട്ട് കൊടുത്ത വ്യക്തിയാണെങ്കിൽ കൂടിയും മരണപ്പെട്ടാലേ ബന്ധുക്കളാണ് തീരുമാനിക്കുന്നത് കൊടുക്കണോ കൊടുക്കണ്ടേന്ന്. പക്ഷേ ഇതുപോലെ പെട്ടെന്നൊരു അപകടം നടക്കുമ്പോൾ ബന്ധുക്കൾക്ക് അതിന് ഒരു തീരുമാനം എടുക്കാനായിട്ട് എന്താ പറയുക, പെട്ടെന്നൊരു കഴിവുണ്ടാവില്ല. കാരണം അവരൊരു വളരെ സംഘർഷ അല്ലെങ്കിൽ വളരെ നിർഭാഗ്യകരമായൊരവസ്ഥയിലിരിക്കുമ്പോൾ അവരോട് അഭിപ്രായം ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മുൻകൂട്ടി ഈ മരണാനന്തര അവയവദാനത്തിന് തയ്യാറാണെന്ന് സമ്മതപത്രം കൊടുത്താലേ അത് ബന്ധുക്കൾക്കും അതുപോലെ തന്നെ ഡോക്ടേഴ്സിനും പോലീസിനും അതൊക്കെ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഈ അവയവദാനം എന്നുള്ളൊരാശയം കുറച്ചെങ്കിലും കേരളത്തിൽ പ്രചരിപ്പിക്കാനായിട്ട് ഞാൻ മാത്രമല്ല ബാക്കി പലരുടെയും കൂട്ടത്തിൽ എനിക്കും സാധിച്ചു എന്നുള്ള ഒരതിയായ സന്തോഷമുണ്ട്.